ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു വീട് നോക്കാൻ പോവാന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു വീട് സെയിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീടൊന്ന് പോയി കാണുക, ഒന്ന് പോയി ഒരു ടൂർ എടുക്കുക റിയൽറ്ററിൻ്റെ കൂട്ടത്തിൽ. റിയൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത് വീട് വാങ്ങിക്കാനോ വീട് വെക്കാൻ വിൽക്കാൻ വേണ്ടിയോ സഹായിക്കും ഒരാളാണ് റിയൽറ്റർ. മലയാളത്തിൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല പേര്. പക്ഷേ അവരുടെ ജോലി അതാണ്, നമ്മളെ സഹായിക്കുക, നമ്മളെ ഇങ്ങനെ ടൂറ് കൊണ്ടുപോയി കാണിക്കുക, വീടിനെ പറ്റി എന്തുവാന്നൊക്കെ പറയുക. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ വീട് മേടിക്കുമ്പം നമുക്ക് അവർക്ക് കമ്മീഷൻ കൊടുക്കണ്ട, നമ്മൾ വീട് വിൽക്കുമ്പോഴാണ് നമുക്ക് അവർ കമ്മീഷൻ കൊടുക്കുന്നത്. സോ തൽക്കാലത്തേക്ക് നമുക്ക് പോയി ഒന്ന് നോക്കാം. അവിടെയാണ് വീട് ഇട്ടേക്കുന്നത് സെയിലിൽ. ഞാൻ ഇച്ചിരി അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ കാണിക്കാം അത് എന്തുവാണ്. ഓക്കെ എന്നാൽ. ഇത് നമ്മുടെ ഒരു ചെറിയൊരു മെയിൻ സ്ട്രീറ്റാണ്. ഇത് ഇപ്പോൾ ഇവിടെയാണ് ഒത്തിരി ബിസിനസ്സുകളുള്ളത്. കാണാം നമുക്ക് എല്ലായിടത്തും ബിസിനസ്. അവിടെ ഒരു ചിക്കൻ കടയുണ്ട്, ഇവിടെ ചെറിയൊരു ഡിസ്കൗണ്ട് സ്റ്റോറുണ്ട്, പലതുണ്ട്. ഇവിടെ നമുക്ക് ട്രെയിൻ ട്രാക്കുണ്ട്, നമ്മുടെ ട്രെയിൻ ട്രാക്ക് കാണാം. സോ ഇതൊരു മെയിൻ സ്ട്രീറ്റാണ്. ഓ, നമ്മൾ കാണാൻ പോകുന്ന വീടിൻ്റെ അടുത്തെത്തി. ഞാൻ കാണിക്കാം ഏതാ വീടെന്ന്. ഇതാണ് വീട്. ചെറിയൊരു വീടാണ്, ഒരു അറ്റാച്ച്ഡ് വീട് പോലെ. രണ്ട് വീടുണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു രണ്ട് വീടുണ്ട്. അറ്റാച്ച്ഡാണ്, നടുക്ക്. നമുക്ക് അത് കുഴപ്പമില്ല. അത് നോയ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് നോയ്സ് കയറാതിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നോയ്സ് ട്രാവൽ ചെയ്യാ, ശബ്ദം ട്രാവൽ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീടിന് വിൽക്കാൻ വീടുന്ന മുമ്പിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു സൈൻ കാണും. ഇതാരെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, ഫോൺ നമ്പർ അങ്ങനെയൊക്കെ വെച്ച് നോക്കി. ഓക്കെ, സോ നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഇതൊരു ചെറിയൊരു ഹൗസ് ടൂറാണ്. ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. ഇതിവിടുത്തെ ഡൈനിങ് റൂം. പുറകോട്ട് പോയാൽ ഇതൊരു ചെറിയൊരു വാഷ്റൂമാണ്. ഇതിവിടുത്തെ നമ്മുടെ കിച്ചൺ. താഴോട്ട് പോയാൽ ബേസ്മെൻ്റ് ആണ്. നമുക്ക് എളുപ്പം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, നാരോ ആണ്. വാട്ട് ഡു യു തിങ്ക്? നമ്മുടെ ഇവിടെ വാഷർ ടയറുണ്ട്. ഈ കാണുന്ന വലിയതൊരു ഹോട്ട് ടാങ്ക്, ഹോട്ട് വാട്ടർ ടാങ്കാണ്. അവിടെ ചൂടുവെള്ളം വരുന്നത് നമുക്ക്. ഇവിടെയാണ് ഫർണസ്, നമ്മുടെ ഹീറ്റിംഗ് കൂളിംഗ് എല്ലാം. ഇത് നമ്മുടെ പുറവശമാണ്. ഇത് നമ്മുടെ പുറവശമാണ്, നമ്മുടെ ബാക്ക് യാർഡ് എന്ന് പറയും. ബാക്ക് യാർഡിൽ ഇച്ചിരി സ്ഥലമുണ്ട്, ഒത്തിരി ഇല്ല, ഇച്ചിരി സ്ഥലമുള്ളു. അപ്പുറത്ത് മറ്റേ ആൾക്കാരുടെ വീടാണ്, കാരണം അവരുടെ സ്ഥലം അടുത്താണ്. നമുക്ക് മുകളിൽ പോയിട്ട് മുകളിൽ പോയി നോക്കാം. ഇവിടെ എല്ലാം ഹാർഡ് വുഡാണ്, ഫ്ലോറിംഗ് എല്ലാം ഹാർഡ് വുഡാണ്. ഇത് ഇവിടുത്തെ ഉള്ളിലുള്ള വാഷ്റൂമ്. ടബുണ്ട്, സിങ്കുണ്ട്, ടോയ്ലറ്റുണ്ട്. ഇതായിരിക്കും ഒരു ബെഡ്റൂം, ചെറിയൊരു റൂമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് പാക്ക് ആയിലോട്ട് കാണാം. ചെറിയൊരു പാക്ക് ആയിട്ടാണ്. ഇവിടെയാണ് രണ്ടാമത്തെ മുറി. ഇതാണ് മൂന്നാമത്തെ മുറി. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് മിക്കവാറും ഹസ്ബൻഡ് ആൻഡ് വൈഫ് താമസിക്കുന്നത് ചെയ്യുന്നത്. സോ അത്രയുള്ള വീട്. വീട് ചെറുതാണ്, ഒത്തിരി വിഡ്ത്തില്ല, നാരോ ആണ്. സൈഡിൽ നിന്ന് വൺ സൈഡ് ടു ദി അതർ സൈഡ് ഒത്തിരി 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 വൈഡല്ല, ഇത് നാരോ ആണ്. സോ
ഓക്കെ ഗൈസ്, അതെയാണ് വീടിൻ്റെ ടൂർ തൽക്കാലത്തേക്ക്. നമുക്ക് വെളിയിപ്പോൾ സോ അതുകൊണ്ട് നമ്മുടെ ഹൗസ് ടൂർ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ്. സോ ഈ വീട് കുഴപ്പമില്ലാത്ത ഒരു വീട്, ചെറിയ ഒരു ക്യൂട്ട് വീടാണ്. പക്ഷേ ഈ വീടിൻ്റെ വില അവർ ഇട്ടേക്കുന്നത് 700,000 കനേഡിയൻ. സോ അത് ലോ ആണ്. അവർ ഇന്നിപ്പോൾ കൂടുതൽ ആൾക്കാർ ബിഡ് ചെയ്യും. അപ്പോൾ ഒരാൾക്കാർ ഇഷ്ടപ്പെട്ട പാർട്ടീസ് വന്ന് ബിഡ് ചെയ്യും. ചിലപ്പോൾ അത് ഒരു എക്സ്ട്രാ 100,000 ആവും അത്. പക്ഷേ ഈ വീടിൻ്റെ ഒരു പന്നക്കാര്യം, നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്, ഗരാജ് ഇല്ല. ഗരാജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാർ ഇടാനോ സ്റ്റോറേജിന് വേണ്ടി അതെന്തെങ്കിലും സ്പേസ് ഇല്ല. സോ അത് കാരണം നമുക്ക് ഈ വീട് ചേർച്ച് പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ല. സോ നമുക്ക് ഒരു വീട് വേണമെങ്കിൽ നമുക്ക് ഗരാജ് വേണം. കാരണം എനിക്ക് മോട്ടോർ സൈക്കിളുണ്ട്, കാറുണ്ട്, എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം വേണം. സോ അത് കാരണം ഈ വീട് അതില്ല. സോ അതൊരു ഒരു ഒരു വലിയ ഡൗൺ സൈഡാണ്. സോ തൽക്കാലത്തേക്ക് വന്ന് കണ്ട് നമുക്കറിയാമല്ലോ വീട് എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ. സോ ഓക്കെ ഗായ്സ്, അത്രേ ഉള്ളൂ വീഡിയോ ടൂർ. സോ ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ഇറ്റ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ലൈക്ക് ചെയ്യുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യ്. ഓക്കെ, പീസ്.